അങ്ങനെ ഞങ്ങൾ മറൈൻ വേൾഡിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ബീച്ചിലോട്ടുള്ള വഴിയാണ്, ജസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ടത് കേട്ടോ, ഒരു പ്രത്യേക തരത്തിൽ കുപ്പികൾ ഡിസൈൻ ചെയ്തതാണ്ട, കുപ്പികൾ തൂക്കിയിട്ട് കാണും. ഇതിനുള്ളിലൊക്കെ വെറൈറ്റി ടൈപ്പ് ഓഫ് കളറുകൾ നിറച്ചിട്ട് ഇതാ തൂക്കിയിട്ട് കാണും. പക്ഷെ കാണുമ്പോൾ നല്ല ലുക്കുണ്ട് കാണാൻ. ഒരാൾ കമ്പം ഉപ്പിലിട്ടത് വാങ്ങി പെട്ടുപോയി. അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. ഇതിലൂടെ ഇങ്ങനെ ജസ്റ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച, നേരെ ബീച്ചിലോട്ടാണ് ഈ റോഡ് പോകുന്നത്. ഈ വഴി നേരെ ബീച്ചിലോട്ടാണ്. പക്ഷെ ബീച്ച് ലൈഫ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ നമ്മൾ വിദേശ രാജ്യത്തൊക്കെ കാണുന്ന പോലെ ഡിസൈൻ ചെയ്തിരിക്കണം. എപ്പോഴും ആക്കിയാവലൊക്കെ വൈകുന്നേരം നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തു. ചെയറൊക്കെ ഇട്ട് ബീച്ചിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കേണ്ട എല്ലാ ആംബിയൻസും വിടുന്നുണ്ട് കേട്ടോ. എൻ്റെ ബാക്കിലെ ഭാഗം കണ്ട വല്ല ഗോവയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇതാണ് നമ്മളെ ചാവക്കാട് ബീച്ച്. ചാവക്കാട് മറൈൻ വേൾഡിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ച് സ്ഥലമാണിത്. ഈ ഏരിയ ഫുള്ളായിട്ട് ഒരേപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് ഓപ്പണായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളതിനൊക്കെ വൈകുന്നേരങ്ങളിലാണ് ആക്റ്റീവ് ആവുക. അതാ ഇവിടെയുണ്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് കൊടികളൊക്കെ വെച്ച് ഒരു ഗോവ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇത് ഈ മണലിൻ്റെ നടുക്ക് ഒരുപാട് ചെയറൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തന്നെ ഈ മറൈൻ വേൾഡിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. സംഗതി എന്തായാലും ഇവരെ വർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. ഈ സൈഡിൽ ഇതാ ചെറിയ ഹട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഹട്ടിലിരുന്ന് ഫുഡ് കഴിക്കുക, ചെറിയ വീടുണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ ഇവിടെ തന്നെ ബീച്ചിലേക്ക് വൈകുന്നേരം എത്തുന്ന കോലത്തിൽ ഇങ്ങോട്ട് വരിക. അപ്പോൾ ഉച്ചക്കൊക്കെ മറൈൻ വേൾഡിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ആകുമ്പോഴേക്കും ഇവിടെയൊക്കെ ലൈറ്റ് തെളിയും. നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. ഇൻഷാല്ലാ ഒരു പ്രാവശ്യം കൂടി വരണം വൈകുന്നേരം. നല്ല വിശാലമായിട്ടുള്ള ബീച്ച് കേട്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഒരുത്തിന് ബൈക്കും കൊണ്ട് സ്പീഡിൽ പുറത്തു വരണ്. ഓ മൈ ഗോഡ്, നിൽക്കൂല, നിൽക്കുവോ? ഓ അത്രക്ക് ഉറപ്പ്. അതാ പോന്ന്, അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് കേട്ടോ. ഇവിടെ ആദ്യം വണ്ടി ഓടിക്കാൻ പറ്റും. ഇങ്ങനെ കാറൊക്കെ ഇങ്ങോട്ട് എങ്ങനെ കൊണ്ടുവരാ? കണ്ണൂർ നമ്മൾ ഒരുക്കെ പോയിട്ടുണ്ട് ബീച്ച് ഡ്രൈവ്. അവിടെ നമ്മൾ വണ്ടി ഓടിച്ചിരുന്നത്. പക്ഷെ അതുപോലെ അല്ല കേട്ടോ, ഇത് ജസ്റ്റ് മണല് കടലിനോട് ചാരുള്ള ഭാഗത്ത് മാത്രമേ വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ഇപ്പം ശരിക്കും അവർ കൊണ്ടുവന്ന ഇതാവും, കൊണ്ടുവന്നതാണ് വഴിയാണിപ്പോൾ. ഇത് ഇതിലൂടെ തള്ളിയിട്ടാണ് ഇവരിങ്ങോട്ട് കൊണ്ടുവന്നത്. ബീച്ച് ഡ്രൈവിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് നേരിട്ട് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ നമുക്ക് വണ്ടി ബീച്ചിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഒരുപാട് പേര് വണ്ടി കൊണ്ടുവരുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും സംഗതി അടിപൊളി. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇതാണ്. ഇതുപോലത്തെ ഒരുപാട് ഡിസൈൻ അങ്ങേ തലക്കലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ തൊട്ടടുത്തുള്ള ഡിസൈന് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇത്
വേണ്ടോ, ഫാമിലി ആയിട്ട് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റും. അയ്യോ സംഗതി, മരം ഉണങ്ങിയതാണെങ്കിലും എന്താ ഇതിന് പറ്റിയ ആംബിയൻസ് കേട്ടോ. എനിക്ക് വല്ലാണ്ടങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ബീച്ച് ലൈഫ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു സംഗതിയാണ് ഇപ്പം ഇതിൻ്റെ ബേക്കറികൾ കാണുന്നത്. ഇതൊക്കെ നമ്മൾ ഗോവയിലും വേറെ ഒരുപാട് യൂറോപ്യൻ സ്ഥലത്തൊക്കെയാണ് ഇതേ ലുക്കിൽ കണ്ടിട്ടുള്ളത്. കോഴിക്കോട് ബീച്ചിൽ പോലും ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതാ ചാവക്കാട് വന്നപ്പോഴാണ് ഇതൊന്ന് കാണാൻ പറ്റിയത്. എന്ത് രസമുണ്ട്, എത്ര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നോക്കിയാണ് ഇതൊക്കെയാണ് ആർട്ട്, ആർട്ട് എന്ന് പറയുന്നത്. വൈകുന്നേരമായിട്ട് അവിടുത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ അടുക്കളയിലൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ കപ്പിൾസിന് വരാൻ പറ്റിയൊരു ഏരിയയാണ് ഇതുപോലെ. അതിൻ്റെ അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ആംബിയൻസ്. ഗോവയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, അതാ ഗോവയിലൊക്കെ പോകാൻ കഴിയാത്ത ആൾക്കാർ അതാ നേരെ ചാവക്കാട്ടുകൊണ്ട് പോയി. ഇതിൻ്റെ വലിയ രൂപമാണ് ഗോവയിലുള്ളത്. ബീച്ചും ബീച്ച് ലൈഫും എന്താണെന്ന് ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സമയം ഏകദേശം 3 മണി. നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, അത്യാവശ്യം നല്ല മണലുണ്ട്. ഓ നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകട്ടോ. സംഗതി ഭയങ്കര സംഭവം തന്നെയാണ്. ഇന്നിപ്പോ പ്രത്യേകിച്ച് ഒഴിവു ദിവസം ഒന്നുമല്ല, പക്ഷെ ഭയങ്കര തിരക്ക്. വൈകുന്നേരം ആയപ്പോഴത്തേ ഉച്ചക്ക് ശേഷം ആയപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ടോ. അപ്പൊ വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കഴിയുന്നതും 2 മണി 3 മണിക്ക് ഇവിടെ എത്താൻ നോക്കല്ലേ. അങ്ങനല്ലേ വേണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിലെ ആ വൈബൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒരു ഒന്നൊന്നര വൈബാണ് ശരിക്ക്, ചെറിയൊരു മിനി ഗോവ എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടെ. ആ ബീച്ച് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളി. അങ്ങനല്ലേ പറ ഒക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത. അതെ.